മുസ്ലിം സമുദായത്തിലെ വിവാഹവും വിവാഹമോചനവും പോലെ ഇത്രയേറെ വിവാദത്തിലായ മറ്റേതെങ്കിലും ഒരു മത നിയമ സംഹിതയുണ്ട്? എത്രയെത്ര കേസുകൾ, എത്രയെത്ര പ്രക്ഷോഭങ്ങൾ. ഏറ്റവും ഒടുവിൽ ഒറ്റ പ്രാവശ്യം 3 തവണ തലാഖ് എന്ന് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ നിയമവും കൊണ്ടുവന്നിരിക്കുന്നു. വിവാഹ നിയമങ്ങൾ ലംഘിച്ചാൽ മുസ്ലിം പുരുഷന് മാത്രം തടവ് വിധിക്കുന്നത് എന്ത് ന്യായമെന്ന് പ്രതിപക്ഷം ചോദിച്ചെങ്കിലും ഫലവത്തായില്ല. പാർലമെന്റ് നിയമം പാസാക്കി. BJP യുടെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനമെന്ന് പ്രതിപക്ഷം, പ്രതിപക്ഷത്തിൻ്റെ ന്യൂനപക്ഷ പ്രീണനമെന്ന് BJP. സത്യത്തിൽ ന്യൂനപക്ഷ പ്രീണനം, ന്യൂനപക്ഷ വിരോധം എന്നീ വാദങ്ങൾക്കപ്പുറം മുത്തലാഖ് വിവാദത്തിൽ മറ്റെന്തെങ്കിലുമുണ്ടോ? മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കഥ നുണക്കഥ ഈ ലക്കത്തിൽ ഇറങ്ങിച്ചെല്ലുകയാണ്. More than 20 Islamic countries have regulated triple talaq. Or sir, mangalyaan mein vaidhyanik kaam kar rahe hain. Please. Ek taraf hamari betiyan beti bachao beti padhao mein aaj aage unchai par pad rahi hain. 3 തവണ ഓർഡിനൻസ് ആയി ഇറക്കിയിട്ടും കഴിഞ്ഞ മോദി സർക്കാരിന് രാജ്യസഭയിൽ പാസാക്കാൻ പറ്റാത്തതിനാൽ റദ്ദായിപ്പോയതാണ് മുത്തലാഖ് നിരോധന ബില്ല്. ശരിക്കുള്ള പേര് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരീജ് ബിൽ. ഇത്തവണ പക്ഷേ BJP സർക്കാർ രാജ്യസഭയും കടത്തി ബില്ല് പാസാക്കിയെടുത്തു. 2017 സുപ്രീംകോടതിയാണ് 3 തവണ ഒരുമിച്ച് തലാഖ് എന്നുച്ചരിച്ചാൽ വിവാഹമോചനമാകാമെന്ന നിയമം റദ്ദാക്കിയത്. അതിൻ്റെ ചുവട് പിടിച്ചാണ് BJP സർക്കാർ നിയമം കൊണ്ടുവന്നതും. പക്ഷേ മോദിയുടെ പുതിയ നിയമം ഒരു പടി കൂടി കടന്ന് നിരോധിക്കപ്പെട്ട മുത്തലാഖ് ആരെങ്കിലും പ്രയോഗിച്ചാൽ അയാളെ 3 വർഷം വരെ തടവിലിടാൻ വ്യവസ്ഥ ചെയ്യുന്നു. ഭാര്യ സമ്മതിച്ചാൽ മാത്രമേ കേസ് ഒത്തുതീർപ്പാകൂ. ഭർത്താവ് ഭാര്യയ്ക്ക് ചിലവിനും കൊടുക്കണം. ഈ മുത്തലാഖ് നിയമമാകുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീകൾ, രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾ, അതായത് മുത്തലാഖിൻ്റെ ഇരകളായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ സന്തോഷിക്കും. കാരണം എന്താ വെച്ചാൽ അവരുടെ അനുഭവമാണ് അതിൻ്റെ അടിസ്ഥാനം. അവരുടെ അനുഭവം റദ്ദ് ചെയ്യാൻ ആർക്കും കഴിയില്ല. പക്ഷേ 3 വർഷം വരെ തടവ് എന്ന ഈ വ്യവസ്ഥ മുസ്ലിം പുരുഷന് മാത്രമാണ് ബാധകം. അതായത് വിവാഹമോചനം സംബന്ധിച്ച ഒരു നിയമലംഘനത്തിനും മറ്റൊരു മതവിശ്വാസിയെയും തുറങ്കലിലടയ്ക്കാൻ നമ്മുടെ നാട്ടിൽ നിയമമില്ല. നമ്മുടെ പ്രധാനമന്ത്രി 13 വയസ്സിൽ യശോദാബെന്നിനെ കല്യാണം കഴിച്ചു. 18 വയസ്സ് പ്രധാനമന്ത്രിക്ക് ഉള്ളപ്പോൾ നമ്മളൊക്കെ കേട്ടു ശരിയാണെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്ക്, ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻഡ് ആക്ട് ഇവിടെ ഉണ്ട്. ഇന്ന് വരെ ആ യശോദാബെന്ന് ഭാര്യ എന്ന ഒരു സുഖം അനുഭവിച്ചിട്ടില്ല, ഒരു ചെലവും കിട്ടിയിട്ടില്ല, ഒന്നുമല്ലാതെ നടക്കുന്നത്. നമ്മളെ പ്രധാനമന്ത്രി നമ്മളെ തല താഴ്ത്തണം, നാണിച്ച് തല താഴ്ത്തണം. ആ സമയത്താണ് നമുക്ക് 0.56% ഡൈവേഴ്സ് മുത്തലാഖ് നടക്കുന്ന സ്ഥലത്ത് ക്രിമിനലൈസേഷൻ ഒരു നിയമം കൊണ്ടുവന്നത്. സുപ്രീം കോടതി എത്ര പ്രാവശ്യം നിർബന്ധിത നിർദ്ദേശം നൽകി ആൾക്കൂട്ട കൊലപാതകം നിയന്ത്രിക്കാൻ കർശന വ്യവസ്ഥകളോട് കൂടിയിട്ടുള്ള നിയമനിർമ്മാണം നടപ്പാക്കണമെന്ന് എത്ര പ്രാവശ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. അതുപോലെ സ്വകാര്യതാവകാശം പാർലമെന്റ് ലെജിസ്ലേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇതുപോലെ എത്രയോ കാര്യങ്ങളിൽ, പേഴ്സണൽ ലോ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളിൽ നിർബന്ധിതമായ നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് പോലും അത്തരം കാര്യങ്ങളിലൊന്നും ഒരു നടപടിയും സ്വീകരിക്കാത്ത ഗവൺമെൻറ്റാണ് നിയമനിർമ്മാണവുമായി വരുന്നു. അപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയാണ് ഈ ബില്ല് മുത്തലാഖ് എന്നത് നിയമമായിട്ട്, ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെയും ഇതിൻ്റെ ഈ ഭരണകൂടത്തിൻ്റെ ഗതകാല ചെയ്തികൾ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് തീർച്ചയായും ആ ആരോപണത്തിൽ ഒരു വസ്തുതയുണ്ട്. മുത്തലാഖ് നിരോധന നിയമത്തിന് പിന്നിലെ BJP സർക്കാരിൻ്റെ ആത്മാർത്ഥതയിൽ ന്യായമായും ചില സംശയങ്ങൾ നിലനിൽക്കുന്നു. അപ്പോഴും തലാഖ് എന്ന വാക്ക് ഒരുമിച്ച് 3 തവണ ഉച്ചരിച്ച് ഭാര്യയെ ഒഴിവാക്കുന്ന രീതിയെക്കുറിച്ച് എല്ലാവരും എന്തു പറയുന്നു? അതിലും പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെയാണ് ഇത്രയും നാൾ ഇങ്ങനെയൊരു കാടൻ നിയമം നമുക്കിടയിൽ നിലനിന്നത് എന്നതാണ്. കേരള ലീപിക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ എത്രയെത്ര കഥകൾ. ഏഷ്യാനെറ്റ് ന്യൂസ് ഇതിനു മുമ്പ് സംരക്ഷണം ചെയ്ത അത്തരമൊരു കഥയിൽ നിന്ന് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്വേഷിച്ചു തുടങ്ങാം. ആ സങ്കടം ഞാൻ എങ്ങനെ പറയൂ, ആരോട് പറയൂ? ഈ പറയാൻ കഴിയുന്ന ഞാൻ അനുഭവിച്ച അനുഭവം ഇനി ഒരു പെൺകുട്ടിയാക്കി ഉണ്ടാവരുത് എന്നൊരു ചിന്ത മാത്രമാണ് എനിക്ക്. ഇങ്ങനത്തെ പേപ്പർ വരുമ്പോൾ ആ വേദന എത്ര ഉണ്ടെന്നൊരു പെണ്ണിന്റെ വേദനകളത്. 5 സ്ത്രീകളാണ് മുത്തലാഖിനെതിരെ കോടതിയിൽ യുദ്ധം ചെയ്ത് ജയിച്ചത്. ഉത്തരാഖണ്ഡ് സ്വദേശി ഷായറ ബാനു. മക്കളെയെങ്കിലും വിട്ടുതരണമെന്ന ആവശ്യം മൊഴിചൊല്ലിയ ഭർത്താവ് അംഗീകരിച്ചില്ല. ബംഗാൾ സ്വദേശി ഇസ്രത് ജഹാൻ.
15 വർഷത്തെ ദാമ്പത്യം ഭർത്താവ് വിദേശത്ത് നിന്ന് ഫോണിലൂടെ മൊഴി ചൊല്ലി അവസാനിപ്പിച്ചു. ഉത്തർപ്രദേശ് സ്വദേശി ഗുൽഷൻ പർവീൻ. വിവാഹത്തിന്റെ 3ാം വർഷം 10 രൂപയുടെ മുദ്രപത്രത്തിൽ ഭർത്താവിന്റെ മുത്തലാഖ്. ജയ്പൂർ സ്വദേശി അഫ്രീൻ റഹ്മാൻ. വിവാഹം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ മുത്തലാഖ് രേഖപ്പെടുത്തിയ കത്ത് സ്പീഡ് പോസ്റ്റിൽ കിട്ടി. ഉത്തർപ്രദേശ് സ്വദേശി ആദിയ സാബരി. പെൺകുട്ടി ഉണ്ടായതിന്റെ പേരിൽ ഭർത്താവ് തുണ്ടു പേപ്പറിൽ 3 തവണ തലാഖ് എന്നെഴുതി ഒഴിവാക്കി. ഒട്ടുമിക്ക മുസ്ലിം സംഘടനകളും വിധിയെ സ്വാഗതം ചെയ്തു. എന്നാൽ ഈ സ്ത്രീകളുടെ പോരാട്ടം സുപ്രീം കോടതിയിൽ നടക്കുമ്പോൾ എതിർവശത്ത് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പോലെയുള്ള പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് അണിനിരന്നത്. മുസ്ലിം വ്യക്തി നിയമമായതിനാൽ കോടതിക്ക് ഇത് പരിഗണിക്കാൻ അധികാരമില്ല എന്നതായിരുന്നു പ്രധാന വാദം. വിധിയെ ഇപ്പോൾ അംഗീകരിക്കുമ്പോഴും കോടതി ഇടപെടേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമുള്ള സംഘടനകളും ഉണ്ട്. പ്രിസണൽ ലോ ബോർഡ് തന്നെ കോടതി വിധിയെ സ്വാഗതം ചെയ്തു. അതേസമയത്ത് നമ്മൾ പറഞ്ഞത് ഇത് കോടതി വിധികളിലൂടെയല്ല നടപ്പിലായി വരേണ്ടത്. ഇത്തരം വിശ്വാസപരമായ കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ നടപ്പിലായി വരേണ്ടത് അതത് സമുദായങ്ങളിലെ പരിവർത്തന പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ നടപ്പിലായി വരേണ്ടത്. പകരം അത് ഞങ്ങൾ ബോധവൽക്കരിച്ച് ശരിയാക്കുമായിരുന്നില്ലേ എന്നതാണ് യുക്തി. അതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നുവെന്ന് സംഘടനകൾ വാദിക്കുന്നു. അത് ഒരു പരിധിവരെ വിജയിച്ചിരുന്നെന്നും അവകാശപ്പെടുന്നു. വലിയ അളവിൽ അത്തരം പ്രവണതകൾ അവസാനിച്ചിട്ടുണ്ട്. മുത്തലാഖ് ചൊല്ലിയാൽ മുത്തലാഖാകും എന്ന് വിശ്വസിക്കുന്നവർക്കിടയിൽ തന്നെ വമ്പിച്ച തോതിൽ അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് സാമൂഹ്യമായ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടായിത്തീരുക. അതിൽ ഡേറ്റ് നിശ്ചയിച്ച് ഇത്ര തീയതിക്കുള്ളിൽ അത് പൂർത്തിയാകും, ഇത് മുസ്ലിം സമുദായം മാത്രം മറുപടി പറയേണ്ടുന്ന ഒരു കാര്യമല്ല. എല്ലാ സമുദായങ്ങളിലുമുള്ള ഇത്തരം കാര്യങ്ങളുടെ തീയതി നിശ്ചയിച്ചുകൊണ്ട് അത് പ്രഖ്യാപിക്കാൻ അതിൻ്റെ അധ്യക്ഷന്മാർക്കോ നേതാക്കന്മാർക്കോ സാധിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ 1985 തൊട്ടെങ്കിലും ഈ 33 വർഷക്കാലത്തിനിടയ്ക്കെങ്കിലും എന്തെങ്കിലും ബോധവൽക്കരണം നടത്തി ഇതില്ലാതാക്കാൻ ഇവർക്ക് സാധിച്ചോ? ഇല്ല എന്ന് മാത്രമല്ല, എപ്പോഴെല്ലാം കോടതി തന്നെ, സുപ്രീം കോടതി തന്നെ മുത്തലാഖിനെതിരായ നിലപാട് സ്വീകരിച്ചോ, അപ്പോഴൊക്കെ മുസ്ലിം വ്യക്തി നിയമത്തിൽ കൈകടത്തരുത് കോടതികൾ എന്നവർ പറഞ്ഞത്. അതേ വാദം ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നം വന്നപ്പോൾ രാമക്ഷേത്രം എന്ന് പറയുന്നത് രാമൻ ജനിച്ച സ്ഥലത്തുണ്ടാക്കിയ ക്ഷേത്രമാണ് എന്നത് ഹിന്ദുക്കളുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് അവിടെ ഹിന്ദുക്കളും അതേ വാദം മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം മതസംഘടനകളാണ്. അതായത് കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇനിയും എത്രയോ കാലം ഈ തലതിരിഞ്ഞ രീതി തുടർന്നേനെ എന്ന് ആർക്കറിയാം. മുത്തലാഖിനെതിരെ കോടതിയിൽ കേസ് നടക്കുന്ന കാലത്ത് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് മുസ്ലിം വനിതകളോട് സംവദിക്കാൻ കോഴിക്കോട്ടേക്ക് പ്രതിനിധികളെ അയച്ചു. പക്ഷേ ലക്ഷ്യം മുത്തലാഖിനെതിരായ ഇടപെടലുകൾ തടയുകയായിരുന്നു. കാരണം അന്ന് വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് മുത്തലാഖിന്റെ ഇരകളായ സ്ത്രീകളെ പുറത്താക്കാൻ പോലും ശ്രമമുണ്ടായി. ക്ഷണിക്കാതെ വന്നത് ആരാന്ന് സെക്യൂരിറ്റിനെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഹോട്ടലാണ്, ഇവിടെ സംഘാടകർക്ക് ബുദ്ധിമുട്ടുണ്ട്, സെക്യൂരിറ്റി കൊണ്ടുവന്ന് പുറന്തളിക്കുന്നു. ഞങ്ങൾ ബോധവൽക്കരിച്ച് കളഞ്ഞേനെ എന്ന് അവകാശപ്പെടുന്നതിൻ്റെ മറുപുറത്ത് ഇതൊക്കെയാണ്. ഒരു കാരണവശാലും ഒന്നും മാറരുതെന്ന് വാശിയുള്ള ഒരുപാട് പേർ. മറ്റു ചിലരാകട്ടെ അരമനസ്സിൽ ചിലതൊക്കെ ചെയ്തെന്ന് വരുത്തി. ഫലം ഇന്ത്യയിലെ ഒരുപാടൊരുപാട് സ്ഥലങ്ങളിൽ മുത്തലാഖ് നിർബാധം തുടർന്നു. സ്ത്രീകൾ നരകയാതന അനുഭവിച്ചു. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള മുർഷിദാബാദ് ജില്ലയിലെ ഒരു കണക്ക് അവിടുത്തെ ഒരു ആക്ടിവിസ്റ്റ് പുറത്തുവിട്ടു. ഒരു മുസ്ലിം സ്ത്രീ, അവർ പറഞ്ഞത് 100,000 മുത്തലാഖിൻ്റെ ഇരകൾ ആ മുർഷിദാബാദ് ജില്ലയിൽ മാത്രം ഉണ്ടെന്നാണ്. അപ്പോൾ ഇതെങ്ങനെ കളവാകുക? ഇവിടെ നടക്കുന്നൊരു യാഥാർത്ഥ്യമാണിത്. അത് 10% ആയാലും ഇനി 2% ആണെങ്കിൽ പോലും ഒരു തീർത്തും അപരിഷ്കൃതമായൊരു ഒരു നിയമം, ഒരു അൺറിട്ടൺ ലോ മുസ്ലിങ്ങളുടെ ഇടയിൽ നടമാടുന്നുണ്ടുള്ള ഒരു വലിയ യാഥാർത്ഥ്യമാണ്. മുത്തലാഖിൻ്റെ കാലം എന്തായാലും കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. വിവാഹമോചനങ്ങൾ ഇനി നീതിപൂർവ്വം നടക്കുമോ? അതോ മുസ്ലിം സ്ത്രീ അനുഭവിക്കുന്ന നീതി നിഷേധങ്ങളുടെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണോ മുത്തലാഖ്? أشهد أن لا
ഷരിയത്താണ് ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാന നിയമപ്രമാണം. അതിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യയിൽ പാസാക്കിയ നിയമമാണ് 1937 മുസ്ലിം പേഴ്സണൽ ലോ ആക്ട്. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം തുടങ്ങിയ കാര്യങ്ങൾക്ക് മാത്രമുള്ളതാണ് ഈ നിയമം. സമാനമായ നിയമം ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങൾക്കും ഉണ്ട്. ഇതനുസരിച്ച് മുസ്ലിം പുരുഷന് വിവാഹമോചനം 3 തരത്തിൽ. തലാഖ് ഇ ഹസൻ, 3 തവണ ഓരോ മാസത്തെ ഇടവേളയിൽ തലാഖ് ചൊല്ലി ബന്ധം വേർപെടുത്താം. അടുത്തത് തലാഖ് ഇ അഹസൻ, 1 തവണ തലാഖ് ചൊല്ലി 3 മാസം കഴിഞ്ഞാൽ വിവാഹബന്ധം വേർപെടുത്താം. 3ാമത്തേത് തലാഖ് ഉൽ ബിദ്ദത്ത്, 1 തവണ 3 പ്രാവശ്യം തലാഖ് ചൊല്ലിയാൽ അപ്പോൾ തന്നെ വിവാഹമോചനം. ഇതിൽ തലാഖുൽ ബിദ്ദത്താണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. മറ്റ് 2 മാർഗങ്ങൾ ഇപ്പോഴുമുണ്ട്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു പുരുഷൻ വന്നിട്ട് 3 പ്രാവശ്യം ഞാൻ കൗൺസിലിങ്ങിനെ കൂട്ടി യോജിപ്പിച്ച് വിട്ടു. അതിനുശേഷം അവൻ വന്നുകൊണ്ട് പറയാം, വക്കീലേ എനിക്കൊന്നിച്ച് ജീവിക്കാൻ വയ്യ, എങ്ങനെ ഒന്ന് ഡൈവേഴ്സ് കിട്ടുക, എനിക്കെങ്ങനെ മതം മാറിയാലോ എന്ന് ചിന്തിക്കാം ഞാൻ. അതായത് ഡൈവേഴ്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഡൈവേഴ്സ് എന്ന് പറയുന്നത് സ്വതന്ത്രമാണ്, ഒരു സ്വാതന്ത്ര്യം കിട്ടിയാണ് മനുഷ്യന്. ഞാൻ ചോദിക്കട്ടെ, പറ്റാത്ത ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ കൊന്നിടുന്നത്, എത്ര എണ്ണത്തിനെയാണ് ഭാര്യ ഭർത്താവിനെ കൊണ്ട്, ഭർത്താവ് ഭാര്യനെ കൊണ്ട് തുരുതുരാ കൊന്നുകൊണ്ടിരിക്കണം. മുസ്ലിം സ്ത്രീക്കാണെങ്കിൽ വിവാഹമോചനത്തിന് കോടതിയിൽ പോയേ പറ്റൂ. അതും 1939 ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളുടെ പേരിൽ മാത്രം. എന്നാൽ പുരുഷനാകട്ടെ വിവാഹബന്ധത്തിൽ സംതൃപ്തനല്ല എന്ന ഒറ്റ കാരണം മതി ബന്ധം വേർപെടുത്താൻ. മറ്റെല്ലാ കുറ്റകൃത്യങ്ങൾക്കും കോടതിയിൽ പോകാം, വിവാഹമോചനത്തിന് മാത്രം പുരുഷന്മാർക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. അത് കുറേ ദീർഘകാലം വരെ അവർക്ക് ഈ വിചാരിച്ച സമയത്ത് പെട്ടെന്ന് നടത്തണമല്ലോ, അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അവർക്ക് പെട്ടെന്ന് അവരെ വിവാഹസ്ത്രീയെ ഉപേക്ഷിക്കണം, അത് അതേ സ്ഥലത്ത് പുരുഷനെ ഉപേക്ഷിക്കാനും സ്ത്രീക്ക് സാധിക്കുന്നില്ല. അതൊക്കെ ഇസ്ലാമിലുണ്ട്, എല്ലാ കാര്യങ്ങളും ഇസ്ലാമിലുണ്ട്, സ്ത്രീക്ക് വിവാഹമോചനം നേടാനുള്ള അധികാരങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഈ നിലവിലുള്ള നിയമപ്രകാരം അതില്ല. ഈ ഘട്ടം ഘട്ടമായി 3 മാസം കൊണ്ട് തലാഖ് നിർവഹിക്കുന്നത് സ്ത്രീകളുടെ അധികാരത്തെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? സ്ത്രീ കോടതിയിൽ പോകണം, പുരുഷന് കോടതിയിൽ പോകണ്ട. വിവാഹമോചനത്തിന് പള്ളി വഴിയുള്ള ഈ എല്ലാ കുറുക്കു വഴികളും നിർത്തലാക്കണമെന്ന ആവശ്യത്തിന് ഒരുപാട് നാളത്തെ പഴക്കമുണ്ട്. അവിടെയും നിയമം അങ്ങനെ തന്നെ നിന്നോട്ടെ, ഞങ്ങൾ കുഴപ്പക്കാരെ ഉപദേശിച്ച് ശരിയാക്കിക്കൊള്ളാം എന്നതാണ് മിക്ക സമുദായ നേതാക്കളുടെയും നിലപാട്. അയ്യൂബ് ഖാന്റെ കാലത്താണ് പാകിസ്ഥാനിലെ മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് ബഹുഭാര്യത്വം കർശനമായി നിയന്ത്രിക്കപ്പെട്ടു 1961 പാകിസ്ഥാനിൽ. ഈ പറയുന്ന ട്രിപ്പിൾ തലാഖ് അല്ലെങ്കിൽ മുത്തലാഖ് അതും നിയന്ത്രിക്കപ്പെട്ടു. വിവാഹമോചനം കോടതി മുഖേന വേണം എന്ന് നിഷ്കർഷിക്കപ്പെട്ടു. ഇതുപോലുള്ള പരിഷ്കരണങ്ങൾ പാകിസ്ഥാനിൽ മുസ്ലിം വ്യക്തി നിയമത്തിൽ നടപ്പാക്കപ്പെട്ടപ്പോഴാണ് MC ചഗ്ലയെപ്പോലുള്ള കോൺഗ്രസിനകത്തുള്ള മുസ്ലിം സമുദായത്തിനകത്തുള്ള ഉൽപ്പതിഷ്ണുക്കൾ ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമവും പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടത്. അക്കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാരായാലും മറ്റേത് മുസ്ലിം മതസംഘടനയിൽപ്പെട്ടവരായാലും അവരൊക്കെ അവയുടെയൊക്കെ നേതൃത്വം പറഞ്ഞത് മുസ്ലിം വ്യക്തി നിയമത്തിൽ യാതൊരു പരിഷ്കാരവും വരുത്താൻ പാടില്ല എന്നാണ്. പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനാണ് താല്പര്യം. ശബരിമല വിധി വന്ന് പ്രതിഷേധം തുടങ്ങും വരെ പുലർത്തിയ അതേ നിസ്സംഗത. ആൾക്കൂട്ട കൊലപാതകങ്ങൾ വിശ്വാസമില്ലാത്തവരെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുന്ന നിലയിൽ അതിഭീകരമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവരുടെ പേഴ്സണൽ ലോയിൽ കൈവെക്കുമ്പോൾ സ്വാഭാവികമായും അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളുടെ പിൻബലത്തോടുകൂടിയുള്ള പരിഷ്കാരങ്ങൾ അല്ലാതെ നടപ്പാക്കുന്നെങ്കിൽ അത് നടപ്പാക്കിയാൽ വിപരീത ഫലം ചെയ്യുമെന്നുള്ളതാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിയത്ത് നിയമത്തെ സംബന്ധിച്ചിടത്തോളം ആ നിയമം മാറ്റപ്പെടാൻ കഴിയുന്നതാണോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചൊക്കെ മുസ്ലിം മതപണ്ഡിതന്മാരാണ് ആ കാര്യത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത്. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചാൽ മുസ്ലിങ്ങളുടെ വിവാഹത്തിനും വിവാഹമോചനത്തിനും സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞത്. പക്ഷേ അതുണ്ടായില്ല. പകരം കോടതി നിയമവിരുദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞ കാര്യത്തിൽ 3 വർഷം തടവെന്ന വ്യവസ്ഥ കൊണ്ടുവന്ന് അനാവശ്യ വിവാദമുണ്ടാക്കുക മാത്രമാണ് മോദി സർക്കാർ ചെയ്തത്. പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെ മുസ്ലിം പുരുഷന് വിവാഹമോചനമാകാം എന്ന വ്യവസ്ഥ അങ്ങനെ തന്നെ തുടരുന്നു. ഒറ്റ ദിവസം കൊണ്ട് എന്നത് മാറി 90 ദിവസം കാത്തിരിക്കണമെന്നത് മാത്രമാണ് മാറ്റം. ട്രിപ്പിൾ തലാഖ് നിരോധിച്ചോടുകൂടി വന്നിട്ടുള്ള ഒരു സൗകര്യം എന്ന് പറയുന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം തലാഖ് ക്രിമിനലൈസ് ചെയ്തു.
അപ്പോൾ പിന്നെ വേറെ വഴിയില്ല. അപ്പം നമ്മളെന്ത് ചെയ്യുക, നമ്മൾ പോയി വേറെ കല്യാണം കഴിക്കുക. അപ്പോൾ സാധാരണ വേറെ കല്യാണം കഴിക്കുന്ന ഒരു സ്ത്രീയുടെ കുടുംബം എവിടെ തലാഖിൻ്റെ നിങ്ങളുടെ ലീഗലായിട്ട് പിരിഞ്ഞതിൻ്റെ രേഖകൾ എവിടെ, എഗ്രിമെൻ്റ് എവിടെ, തലാഖ് ലെറ്റർ എവിടെ, ഇത് ലീഗലൈസ്ഡ് ആയിട്ടുള്ളൊരു തലാഖ് തന്നെയാണോ എന്ന് അവർ നോക്കുമായിരുന്നു. ഇപ്പം അത് നോക്കുന്നില്ല, കാരണം ഇത് ക്രിമിനലൈസ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് അങ്ങനെയുള്ള ചില ആനുകൂല്യങ്ങളുടെ മുതലെടുപ്പുകളാണ് സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ, വഞ്ചി ഇപ്പോഴും ഏതാണ്ട് തിരുനക്കരയ്ക്കടുത്ത് തന്നെയാണ്. മുസ്ലിം സമുദായത്തിലെ വിവാഹമോചനം സംബന്ധിച്ച പരിഷ്കാരങ്ങൾ എതിർത്ത് പരാജയപ്പെടുത്തിയിട്ടുള്ളതാണ് പഴയകാല ചരിത്രം. എല്ലാവർക്കും പ്രശ്നത്തിൻ്റെ മർമ്മത്തിൽ തൊടാൻ പേടിയാണ്. നഷ്ടപ്പെടാനുള്ളത് വോട്ട് ബാങ്ക് അടക്കം മറ്റു പലതുമാണ് എന്നതാണ് കാരണം. മധ്യപ്രദേശിലെ 62 വയസ്സുകാരി ഷാബാനോ ബിഗത്തെ രണ്ടാം വിവാഹത്തെ എതിർത്തതിന് ഭർത്താവ് മൊഴി ചൊല്ലി വീട്ടിൽ നിന്ന് പുറത്താക്കി. ഭർത്താവ് ചിലവിന് തരണമെന്നാവശ്യപ്പെട്ട് അവർ കോടതിയെ സമീപിച്ചു. 1985 സുപ്രീംകോടതി ഇവർക്ക് ജീവനാംശം നൽകാൻ വിധിച്ചു. അതോടെ മതനേതൃത്വം ചടകുടഞ്ഞെഴുന്നേറ്റു. വിവാഹമോചനം കഴിഞ്ഞാൽ ഭാര്യയുമായി ഭർത്താവിന് ഒരു ബന്ധവും പാടില്ല എന്ന വിശ്വാസം ഉയർത്തിപ്പിടിച്ചായിരുന്നു കലാപം. അതുകൊണ്ട് മുൻ ഭാര്യയ്ക്ക് സ്ഥിരമായി ചിലവിന് കൊടുക്കാൻ പറ്റില്ല. രാഷ്ട്രീയ നേതൃത്വം വഴങ്ങി. സുപ്രീംകോടതി വിധി മറികടക്കാൻ രാജീവ് ഗാന്ധി സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നു, മുസ്ലിം വിമൻസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട്. പക്ഷേ ഇത് ഫലത്തിൽ ഉപകാരമായി എന്ന് വാദിക്കുന്നവരും ഉണ്ട്. എല്ലാ മാസവും ചിലവിന് കൊടുക്കേണ്ട എന്നേ നിയമം പറയുന്നുള്ളൂ, പകരം ഒറ്റത്തവണ കൊടുക്കണം. അത് ഒരു വലിയ തുകയാക്കി കോടതികൾ വിധിച്ചു തുടങ്ങിയതോടെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെയായി. എന്നാൽ കാര്യങ്ങൾ ഇത്ര ലളിതവുമല്ല. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ വിവാഹമോചന സമയത്ത് ധാരാളം പണം ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആ ബില്ല് നല്ലതാന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഈ മൂന്ന് മാസത്തെ യുദ്ധകാലത്ത് കിട്ടുന്നത് അവർക്ക് ഒരുപാട് പണം കിട്ടുന്നുണ്ടെന്നില്ല. പക്ഷേ അത് ആർക്കാ കിട്ടുന്നതെന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം വെച്ചാൽ അത് കിട്ടുന്നത് ആർക്കാ? സമ്പന്നരായ ആളുകൾക്കാണ്. മുസ്ലിം സ്ത്രീകൾ യഥാർത്ഥത്തിൽ കടലിനും ചെകുത്താനും ഇടയിൽ കുടുങ്ങി കിടക്കുകയാണ്. പതിറ്റാണ്ടുകളായിട്ട് അവരനുഭവിച്ചു വരുന്ന നീതി നിഷേധം, അവകാശ നിഷേധം, ഇതൊന്നും ചർച്ച ചെയ്യാനോ അഡ്രസ്സ് ചെയ്യാനോ അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടാനോ ഇവിടെയുള്ള മുസ്ലിം മതാധികാര ബോഡികൾ, പ്രത്യേകിച്ച് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, അതുപോലെ തന്നെ മതസംഘടനകൾ, പൗരോഹിത്യ സമൂഹം, ഇവരൊന്നും തന്നെ ഇതിന് കാര്യമായിട്ടുള്ള ഒരു എഫേർട്ടും എടുത്തിട്ടില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം അവരുടെ സംരക്ഷണം വ്യാജ സംരക്ഷകരായിട്ട് ഭരണകൂടം, BJP നയിക്കുന്ന ഭരണകൂട രംഗത്ത് വരുന്നതോടുകൂടി കടലിനും ചെകുത്താനും ഇടയിൽപ്പെട്ടൊരവസ്ഥയാണ്. എല്ലാ കാലത്തും മുസ്ലിം സ്ത്രീയുടെ അവസ്ഥ ഇതുതന്നെയാണ്. പണ്ട് 1950 ഹിന്ദു സമുദായത്തിലെ വിവാഹ വ്യവസ്ഥകൾ ഏകീകരിച്ച് ഹിന്ദു മാരേജ് ആക്ട് കൊണ്ടുവന്നപ്പോഴും വലിയ വിവാദമായിരുന്നു. ഒന്നിലധികം തവണ വിവാഹം കഴിക്കാനുള്ള ഹിന്ദുവിൻ്റെ അവകാശത്തിനു വേണ്ടിയും പ്രക്ഷോഭങ്ങളുണ്ടായി ദില്ലിയിലടക്കം. ഡോക്ടർ BR അംബേദ്കറെ അപഹസിച്ചുകൊണ്ട് മത നേതാക്കൾ നിലപാടെടുത്തു. ഇപ്പോൾ വലിയ പുരോഗമനം പറയുന്ന BJPയുടെ പഴയ രൂപമായ ജനസംഘത്തിൻ്റെയും RSSന്റെയും നേതാക്കൾ ഹിന്ദു കോഡ് ബില്ലിനെതിരായ പ്രക്ഷോഭങ്ങളെ പിന്തുണച്ചിരുന്നു എന്നത് ചരിത്രത്തിലെ ഒരു വലിയ തമാശയാണ്. മതനിയമങ്ങൾ മാറാൻ ഒരു സമുദായ നേതൃത്വവും ആഗ്രഹിക്കുന്നില്ല, സമ്മതിക്കില്ല, വേണമെങ്കിൽ അതിനുവേണ്ടി തെരുവിലിറങ്ങുകയും ചെയ്യും. രാഷ്ട്രീയക്കാർ കണ്ണടച്ചും കൊടുക്കും. കോടതികൾ അപൂർവമായി കടാക്ഷിക്കുന്നത് മാത്രമാണ് നീതി തേടുന്നവന് ആശ്വാസം. ഒന്നിലധികം വിവാഹം കഴിക്കാനുള്ള മുസ്ലിം പുരുഷന്റെ അവകാശങ്ങൾ റദ്ദാക്കുന്നതിനും സ്ത്രീക്ക് പാരമ്പര്യ സ്വത്തിൽ പുരുഷനൊപ്പം തുല്യ അവകാശത്തിനും വേണ്ടി മുസ്ലിം സ്ത്രീകൾ വാദിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. കോടതിക്ക് അകത്തും പുറത്തും അവരുടെ പോരാട്ടങ്ങൾ തുടരുകയാണ്. അപ്പം സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്നത് ആർക്കാണെങ്കിലും ആ നീതി സംരക്ഷണത്തിന് കോടതികൾക്കും നിയമങ്ങൾക്കും ഇടപെടണം, അത് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിൻ്റെ പരിഹാരം ബഹുഭാര്യത്വം നിരോധിക്കലാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്ക് ഞാൻ എൻ്റെ കൂടെ വരികയാണെങ്കിൽ വളരെ നീതിപൂർവവും സന്തോഷകരമായിട്ടും ബഹുഭാര്യത്വം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങളെ വീട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ധാരാളമായിട്ടുണ്ട്. അതിന് എക്സെപ്ഷനായിട്ട് അതിൽ നിന്ന് ഒഴിവായിട്ട് ചില കേസുകൾ ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ അവിടെ നീതി നിഷേധിക്കപ്പെടുന്നുവെങ്കിൽ ആ നീതി നിഷേധിക്കപ്പെടുന്ന ഇഷ്യൂവിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, അതിനാണ് നിയമം. ഇത് പറയുമ്പോൾ തിരിച്ചു ചോദിക്കാം, ഇപ്പോഴും ചില ഹിന്ദു പുരുഷന്മാരൊക്കെ ഒന്നിലേറെ ഭാര്യമാരെ സ്വീകരിക്കുന്നില്ലേ, ഒന്നിലേറെ ഭാര്യമാരുണ്ടായിരുന്നില്ലേ കരുണാനിധിക്ക് എന്നൊക്കെ പറയാറുണ്ട്. അത് നിയമവിരുദ്ധമാണ്. അങ്ങനെ ഏതെങ്കിലും ഹിന്ദുക്കളുടെയോ ഏതെങ്കിലും ക്രിസ്ത്യാനികളോ ആയ പുരുഷന്മാർ ഭാര്യ നിലവിലിരിക്കെ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ
ആദ്യത്തെ നിലവിലുള്ള ഭാര്യയ്ക്ക് കോടതിയെ സമീപിക്കാം, നിയമ സംവിധാനത്തെ സമീപിക്കാം. മുസ്ലിം സ്ത്രീക്ക് അത് പറ്റില്ല, കാരണം മുസ്ലിം സ്ത്രീക്ക് ഇവിടെ നിലവിലുള്ള മുസ്ലിം വ്യക്തി നിയമമനുസരിച്ച് പുരുഷന് 4 വരെ പെണ്ണ് കിട്ടാം. എല്ലാ മതങ്ങളിലെയും വ്യക്തി നിയമങ്ങൾ ഭാവിയിൽ ഏകീകരിക്കണം എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യകാലത്ത് മിക്ക രാഷ്ട്രീയ പാർട്ടികളും ഇതിന് അനുകൂലവുമായിരുന്നു. പിന്നെ കാലം മാറി, കഥ മാറി. ഏകീകൃത സിവിൽ കോഡ് RSSന്റെ മാത്രം ആവശ്യമായി. ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഒക്കെ ഒരിക്കൽ അതിശക്തമായി അവരുടെ എല്ലാവരുടെയും പാർട്ടി സമ്മേളനങ്ങളിൽ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഏകീകൃത സിവിൽ നിയമം. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ആ ആവശ്യം ഇന്ന് ഉന്നയിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറാകുന്നുണ്ടോ? കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണം നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കമാണ് BJP ഭാഗത്തു നിന്ന് നടക്കുന്നത്. ആ നീക്കത്തോട് ഒരു തരത്തിലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിയമപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാകുന്നത്. മതാചാരങ്ങളുടെ ഏകീകരണമല്ല പൊതു സിവിൽ കോഡ്. മുസ്ലിങ്ങൾക്ക് അവിടെ പള്ളികളിൽ പോയി പള്ളികളിൽ പോയി നമസ്കരിക്കാം, ക്രിസ്ത്യാനികൾക്ക് അവിടെ അവിടെ ചർച്ചകളിൽ പോകാം, ഹിന്ദുക്കൾക്ക് അവിടെ അമ്പലങ്ങളിൽ പോകാം. അതിനെയൊന്നും പൊതു സിവിൽ കോഡ് സ്പർശിക്കുന്നേയില്ല. പൊതു സിവിൽ കോഡ് ഉന്നം വെക്കുന്നത് നിയമങ്ങളുടെ, കുടുംബ നിയമങ്ങളുടെ ഏകീകരണമാണ്. കുടുംബ നിയമങ്ങളുടെ കാര്യത്തിൽ വിവാഹം, അത് കുടുംബ നിയമവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിവാഹമോചനം, സ്വത്തവകാശം, കുട്ടികളുടെ കസ്റ്റഡി, അതുപോലെ ദത്ത് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ ഏകീകരിക്കപ്പെടുക, അത് ഹിന്ദുവിനായാലും മുസ്ലിമിനായാലും ക്രിസ്ത്യാനിക്കായാലും മറ്റു മതവിഭാഗക്കാരായാലും ജാതിക്കാർക്കായാലും ഒക്കെ ഒരു നിയമം, ഒരു പൊതു നിയമം ഉണ്ടാവുക. പൊതു നിയമമല്ലേ ക്രിമിനൽ രംഗത്തുള്ളത്? മുത്തലാഖ് നിരോധനം മുസ്ലിം സ്ത്രീകളുടെ നീതി തേടിയുള്ള യാത്രയിലെ ഒരു വിജയമേ ആകുന്നുള്ളൂ. രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ എന്ന് ഉറപ്പില്ലാത്ത മോദി സർക്കാരിൻ്റെ പുതിയ നിയമം ഈ യാത്രയിലെ ഒരു വഴിയോര കാഴ്ച മാത്രം. ഇനിയും ഒരുപാട് ദൂരം അവർക്ക് പോകാനുണ്ട്, ഒരുപാട് വിജയങ്ങൾ നേടാനുമുണ്ട്. കാലവും ചരിത്രവും അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. ഇന്ത്യയിലെ മുസ്ലിം സമൂഹം വലിയ അരക്ഷിതാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നിയമങ്ങളുടെ പിന്തുണയോടെയും അല്ലാതെയും വലിയ അനീതികൾ അവർക്കെതിരെ നടക്കുന്നു. പക്ഷേ മറുവശത്തുള്ള ശത്രുവിനെ ചൂണ്ടിക്കാട്ടി എല്ലാറ്റിനെയും ഭയപ്പെടുന്നത്, കൂടെയുള്ളവരെ ഭയപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ്? പള്ളി വേറെ, മുസല്യാർ വേറെ.